ഉത്തർപ്രദേശിൽ മതം മാറ്റം ആരോപിച്ച് ഒരു കത്തോലിക്ക പുരോഹിതനും 5 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരും ഉൾപ്പെടെ 7 ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു. ഹൈന്ദവരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം. ബരാബങ്കി ജില്ലയിലെ തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നടപടി. ലക്നൗ രൂപതയിലെ ഫാദർ ഡൊമിനിക് പിൻഡോയാണ് അറസ്റ്റിലായ കത്തോലിക്ക വൈദികൻ. ലക്നൗ രൂപതയുടെ അജപാലന കേന്ദ്രമായ നവിന്ദയിൽ കൂട്ട മതപരിവർത്തന സംഗമം നടന്നു എന്നതാണ് ഇവരുടെ ആരോപണം. ഈ ആരോപണത്തിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് ലക്നൗ രൂപതയുടെ ചാൻസലറും വക്താവുമായ ഫാദർ ഡൊണാൾഡ് ഡിസൂസ പറയുന്നത്. ഫാദർ പിൻഡോ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പോലും പങ്കെടുത്തില്ല. പാസ്റ്റർ സെന്ററിൽ പ്രാർത്ഥന നടത്താനുള്ള സ്ഥലം മാത്രമാണ് അദ്ദേഹം നൽകിയത്. ഇതൊരു സാധാരണ രീതിയാണ് എന്നാണ് ഫാദർ ഡിസൂസ പറയുന്നത്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാതെ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ക്രൈസ്തവ ഭക്തർ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ പലപ്പോഴും രൂപതാ കേന്ദ്രങ്ങളിൽ നടത്താറുണ്ട്. ഇവരാരും മതം മാറുകയോ ക്രിസ്ത്യാനികളാകാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. എന്നിട്ടും പോലീസ് ഞങ്ങളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഫാദർ ഡിസൂസ പറയുന്നത്. പോലീസിൽ ലഭിച്ച പരാതിയിൽ 5 സ്ത്രീകളടക്കം 15 ആളുകളുടെ പേരുകളാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായ മതപരിവർത്തന വിരുദ്ധ നിയമം ലംഘിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. സാമൂഹികമായി ദരിദ്രരായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പാവപ്പെട്ട ഹിന്ദുക്കളെ അവർ ക്രൈസ്തവ മതത്തിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് പരാതിക്കാരനായ ബ്രിജേഷ് കുമാർ വൈശ്യ ആരോപിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പരാതിയിൽ കത്തോലിക്ക പുരോഹിതന്റെ പേര് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്.